ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതല്ലാന്നുണ്ടെങ്കിൽ ചപ്പാത്തിയൊക്കെ കഴിക്കുന്നവർക്ക് ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചപ്പാത്തി പോലെ ഒരു ഐറ്റം ആയിട്ടോ വന്നത്. എന്നാൽ ചപ്പാത്തിയല്ല, കാണുമ്പോൾ ചപ്പാത്തി പോലെയൊക്കെ ഉണ്ടെങ്കിൽ എന്നാൽ ചപ്പാത്തിയല്ല കേട്ടോ. ഇവിടെ ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ ചപ്പാത്തിയൊക്കെ കഴിച്ച് മടുക്കുമ്പോൾ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുകയുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ഐറ്റം തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ്, ഡ്രൈഡ് ഈസ്റ്റ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഡ്രൈഡ് ഈസ്റ്റ് അല്ല, നോർമൽ ഈസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ആദ്യം ഒന്ന് ചെറു ചൂടുവെള്ളവും അതുപോലെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്തിട്ടൊന്ന് എന്താ പറയുക ഫെർമെൻ്റ് ആവാൻ വെച്ചതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഈസ്റ്റ് ചേർക്കുമ്പോൾ 1 ടീസ്പൂൺ തന്നെ ചേർത്താൽ മതി, അതിൽ കൂടിപ്പോവരുത് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് ചെറു ചൂടുള്ള വെള്ളം ആണ്ട്ടോ വേണം, നല്ല ചൂട് പാടില്ല, ചെറു ചൂടാവും. ആ ഈസ്റ്റ് ഒക്കെ ഒന്ന് പൊങ്ങി വരാനും ഒക്കെ വേണ്ടിയിട്ടാണ് ചെറു ചൂടുള്ള വെള്ളം. നല്ല ചൂടുള്ള വെള്ളമാകുമ്പോൾ ഈസ്റ്റ് ഒന്ന് പൊങ്ങി വരില്ല കേട്ടോ, അപ്പോൾ അത് ശ്രദ്ധിക്കാം. അപ്പോൾ ഞാനിവിടെ ടോട്ടൽ 1 കപ്പ് ചെറു ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ നോക്കിയാൽ മതി, എല്ലാം കൂടെ ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കരുത്. കുറേശ്ശെ കുറേശ്ശെ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. നന്നായിട്ട് സോഫ്റ്റ് ആവുന്ന വരെ ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂണൊക്കെ നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെജിറ്റബിൾ ഓയിൽ നോർമലായിട്ടുള്ള ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്, പാം ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഒന്നുകൂടെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. 1/2 മണിക്കൂറോളം നമുക്ക് തീർന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ 1/2 മണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്ക്, 1/2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ടൈം ഉണ്ടെങ്കിൽ, 1 മണിക്കൂറോ അതിൽ കൂടുതൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് പൊങ്ങി വന്നോളൂ. അപ്പോൾ അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോൾ അത് ഞാൻ ബൗളിൽ കുറച്ചൊന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു ഡോയുടെ മുകളിലും ഓയിലൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ കുബ്ബൂസൊക്കെ ഉണ്ടല്ലോ, കുബ്ബൂസ് ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കിയാൽ എങ്ങനെ ഇരിക്കും, ആ രീതിയിലുള്ള ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ ഈ ഒരു എന്താ പറയുക, ഈ ഒരു എന്താ പറയുക ചപ്പാത്തി എന്ന് തന്നെ പറയാം അല്ലേ, ഈ ഒരു ചപ്പാത്തിക്ക്. അപ്പോൾ ഇതവിടെ മാറ്റി വെക്കാം. ഞാൻ ഏകദേശം 1 മണിക്കൂർ എടുക്കുന്നുണ്ട് കേട്ടോ. 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് എടുക്കാം. അപ്പോൾ അതാ ഒന്നുകൂടെ ഡബിളായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് പൊങ്ങിയതൊക്കെ ഒന്ന് താഴ്ത്തി കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ചിട്ട് നമുക്കിങ്ങനെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. നമുക്ക് എത്രയാണ് വലിപ്പം വേണ്ടത് അതിനനുസരിച്ച് ബോൾസ് ആക്കിയിട്ട് എടുക്കാം. പിന്നെ ഇത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ അത്ര തിന്നായിട്ട് പരത്തിയെടുക്കാൻ പറ്റില്ല, കുറച്ചൊക്കെ കട്ടിയിൽ വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനനുസരിച്ച് വേണം ബോൾസ് ആക്കിയെടുക്കാൻ. അപ്പോൾ ഞാൻ അത്യാവശ്യം വലിയ വലിപ്പത്തിലൊന്നല്ല ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ അതുപോലെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. കുറച്ചൊക്കെ കട്ടിയിൽ തന്നെയാണ് കേട്ടോ പരത്തുന്നത്. അപ്പോൾ ഇത്രയും മതി, ചപ്പാത്തിക്ക് വരത്തുന്ന പോലെ നല്ല തിന്നാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും മതി. ഇനി അടുത്തത് ഇതുപോലെ തന്നെ നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ എല്ലാം അങ്ങനെ പരത്തിയെടുത്ത ശേഷമാണ് ഞാൻ ചുട്ടെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് പരത്തിയിട്ട് അത് ചുട്ടെടുക്കുന്ന സമയത്ത് അടുത്തത് പരത്തി അങ്ങനെ ചെയ്താലും മതി കേട്ടോ. ഇത് നമ്മൾ ഈസ്റ്റ് ചുരുക്കുന്നതുകൊണ്ട് തന്നെ ഇതിങ്ങനെ പരത്തി വെക്കും തോറും അത് പൊങ്ങി വരും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പരത്തി വെച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ചുട്ടാലും മതി. അപ്പോൾ ഒന്നുകൂടെ പൊങ്ങി വരുന്ന സമയത്ത് നമുക്ക് ഒന്നുകൂടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുള്ള ഒരു എന്താ പറയുക കുബ്ബൂസിൻ്റെയൊക്കെ രീതിയിൽ നമുക്കിത് കിട്ടും. അപ്പം ചട്ടി നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമുക്കിത് ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുന്ന പോലെ 2 തവണ മറിച്ചിട്ട് ഒന്ന് ചുട്ടെടുക്കുക. ആദ്യം പെട്ടെന്ന് മറിച്ചിട്ട് ചൂടായതിന് ശേഷം പെട്ടെന്ന് മറിച്ചിട്ടിരിക്കുക. 2-ാമത്തത് കുറച്ച് വേവാൻ ആവശ്യമായിട്ടുള്ള ടൈം കൊടുക്കുക. അതിനുശേഷം 3-ാമത്തത് മറിച്ചിട്ടില്ല, ഫുൾ കംപ്ലീറ്റ് ആയിട്ട് അത് പൊങ്ങി വരും കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ടിങ്ങനെ നമുക്ക് മറിച്ചിട്ടിട്ട് ഓരോന്ന് ചുട്ടെടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആണ്, ഉൾഭാഗമൊക്കെ നമുക്കിങ്ങനെ ഒരു ബ്രെഡിൻ്റെ കുബ്ബൂസിൻ്റെ ഒക്കെ ആ രീതിയിൽ കിട്ടുകയും ചെയ്യും കേട്ടോ. അങ്ങനെ ഓരോന്ന് നമുക്ക് ചുട്ടെടുത്തിട്ടെടുക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ചപ്പാത്തിൻ്റെ ആ ഒരു ടേസ്റ്റ്, ചപ്പാത്തിൻ്റെ ടേസ്റ്റ് ഗോതമ്പൊടി തന്നെയാണ് ഇതും, പക്ഷേ അതിലേറെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഈസ്റ്റൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഇടയ്ക്കൊക്കെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ മീൻ കറി ആഡ് ചെയ്ത് കഴിക്കാം, ചിക്കൻ കറി ആയാലും കഴിക്കാം, അല്ലെങ്കിൽ വെജിറ്റബിൾ കുറുമ അതിനൊക്കെ കൂടെ കഴിക്കാൻ ഇത് ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഈസ്റ്റിൻ്റെ ടേസ്റ്റ് ഒന്നും കുഴപ്പമില്ലാത്തവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റം തന്നെയാണ്. അപ്പോൾ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. നല്ല ഇപ്പോൾ എത്ര സമയം ചൂടാറിയിരുന്നാലും അത് ഹാർഡായി പോകുമൊന്നും ഇല്ല കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. കണ്ടോ, അതിൻ്റെ ഉൾഭാഗമൊക്കെ ഒരു ബ്രെഡിൻ്റെയൊക്കെ ആ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഐറ്റം തന്നെയാണ്. കുഴച്ചെടുക്കുന്നത് കുറച്ചധികം തന്നെ കുറച്ച് സമയം ഒന്ന് കുഴച്ചെടുത്താൽ മതി.
അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു ചപ്പാത്തി നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. താങ്ക് യു.